പള്ളുരുത്തി ഇടക്കൊച്ചി പെരുമ്പടപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ് പള്ളുരുത്തി വെളിയിലുള്ള മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പള്ളുരുത്തിയിലെ ഹെൽത്ത് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലെ പോലീസിൻ്റെ സഹായത്തോടുകൂടി പരിശോധനയ്ക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവരിന്ന് ഈ മാർക്കറ്റിലെ മത്സ്യം മുഴുവൻ പരിശോധിക്കുവാൻ തന്നെ തയ്യാറായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നടത്തിയ ഒരു പരിശോധനയിൽ 217 കിലോ ചീഞ്ഞ മത്സ്യം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുന്നേ തോപ്പുംപടി മാർക്കറ്റിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ധാരാളം ഫോൺ വിളികളും പരാതികളും ഒക്കെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അതെന്ന് വെച്ചാൽ അന്തി മാർക്കറ്റാണ്, ബി ഒ ടി മാർക്കറ്റ് അന്തി മാർക്കറ്റാണ്. ഇത് രാവിലെ സാധാരണക്കാൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ അതിൽ കുറേ പഴയ മീനുകളുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു സ്ക്വാഡായിട്ട് ഈ ഒരു പരിശോധനയിൽ ഏർപ്പെട്ടത്. അപ്പോൾ എൻ്റെ കൂടെ തൃപ്പൂണിത്തുറ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമല മാത്യു, അതുപോലെ കളമശ്ശേരി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ഒരു സ്ക്വാഡ് നടത്തിയത്. അപ്പോൾ പരിശോധനയിൽ പലതരത്തിലുള്ള ചീഞ്ഞ മത്സ്യങ്ങളാണ് പിടിച്ചത്. ഏരി, അതുപോലെ വിളമീൻ, ചൂര, ചെമ്പല്ലി, തിരണ്ടി, കേര, അങ്ങനെ നിരവധി, അത് 2 മാസത്തോളം പഴക്കം വരുന്ന വളരെ അഴുകിയ നിലയിലുള്ള മീനുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് സ്ഥാപനത്തിൻ്റെ താഴെയുള്ള തെർമോക്കോൾ ബോക്സിലും ഫ്രിഡ്ജിലുമായിട്ടാണ് ഈ മത്സ്യം സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി നമ്മൾ രാസവസ്തുക്കളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായിട്ട് നമ്മളുടെ മൊബൈൽ ഫുഡ് ലാബ് ഇവിടെയുണ്ട്. അപ്പോൾ ആ ലാബിൽ നമ്മൾ പരിശോധന നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നത്. ഇന്ന് കൊച്ചി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ശ്രീമതി നിമിഷ ഭാസ്കർ, കളമശ്ശേരി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഞാൻ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ശ്രീമതി വിമല മാത്യു എന്നിവരുടെ സംയുക്ത സ്ക്വാഡ് നടത്തിയതിൽ പള്ളുരുത്തിയിലുള്ള വിളി മാർക്കറ്റിൽ നിന്നും 217 കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത വിധം പ്രഥമ ദൃഷ്ടിയ ചീഞ്ഞ മത്സ്യം ലഭിച്ചു. ഈ മത്സ്യങ്ങളൊക്കെ ഏകദേശം 2 മാസത്തിൽ കൂടുതൽ തന്നെ പഴക്കുള്ള മത്സ്യങ്ങളാണ്. ചൂര, കേര, ചെമ്പല്ലി, ഏരി, മോത, ഉടുപ്പൂരി, ആവൂലി, ഇത്തരം മത്സ്യങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. പള്ളുരുത്തി വെളി മാർക്കറ്റിൽ, മത്സ്യ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കൊച്ചിൻ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും കൂട്ടായ സഹകരണത്തോടെ നടത്തിയ റെയ്ഡിൽ പഴകിയ മത്സ്യം 217 കിലോ പിടിച്ചെടുത്തിട്ടുള്ളതാണ്. ആയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗത്തിന് നശിപ്പിക്കുന്നതിനായി കൈമാറിയിട്ടുള്ളതും അത് യഥാവിധി നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. പള്ളുരുത്തി മാർക്കറ്റിൽ നിന്നും പിടിച്ചെടുത്ത 217 കിലോയോളം മത്സ്യമാണ് ഇന്ന് ഫുഡ് സേഫ്റ്റി ലാബിൽ പരിശോധിക്കുവാനായിട്ട് ഇവിടെ മൊബൈൽ ലാബാണ് എത്തിയിട്ടുള്ളത്. മൊബൈൽ ലാബിലെത്തി ഇവരിന്ന് ഇതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്ന് പറയുന്നത് ഏകദേശം ഇവിടെ നിന്ന് പിടിച്ച 217 കിലോ മത്സ്യത്തിൽ അത് പൂർണ്ണമായിട്ടും അഴുകിയ മത്സ്യങ്ങളാണ്. ആ മത്സ്യങ്ങളാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. അത് മുഴുവനായിട്ടും അഴുകിയ മത്സ്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാലും ജനങ്ങൾക്ക് കഴിക്കുവാനായിട്ട് ലഭിക്കുന്ന മത്സ്യം അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് നൽകുവാനായിട്ട് ഇവിടുത്തെ മത്സ്യവ്യാപാരികൾ തയ്യാറാകണം. ഇതിൻ്റെ നിരന്തരമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ നമ്മളോട് പറഞ്ഞു. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി പള്ളുരുത്തിയിൽ നിന്നും റെഡ് ജൻ റബല്ലോ.